ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങോട്ട് പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇന്ത്യൻ്റെ സ്വന്തം ബ്രാൻഡായ ബജാജും അതുപോലെ തന്നെ ട്രയംഫ്, ഈ രണ്ടും സംയുക്തമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ബൈക്കുകൾ ഇറക്കാൻ പോവാണ്. 250 cc മുതൽ 650 cc വരെ ഒരു മിഡിൽ ടൈപ്പ് ബൈക്കുകൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോവാം. ഇത് ചെയ്യാണ്ടായ ഏറ്റവും കൂടുതലൊരു സംഭവം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാർലി ഡേവിഡ്സണൊക്കെ 350 cc 400 cc ഒക്കെ ബൈക്ക് നമ്മൾ ഇറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ മിഡിൽ ടൈപ്പ് ബൈക്കുകൾ ഇറക്കുമ്പോൾ പിന്നെ ട്രയംഫും ഒരു പിന്നെ ഒരു ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പോൾ അവർക്കും ഒരു മിഡിൽ സൈസ് ബൈക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡായ ബജാജിനെ കൂട്ടുപിടിക്കുന്നത്. ഈ പിന്നെ നമ്മുടെ ട്രയംഫും ബജാജും ഒന്നാമതിൽ ഫസ്റ്റ് ഇറങ്ങുന്ന വണ്ടി നമ്മുടെ 250 cc മുതൽ 380 cc വരെയുള്ള ബൈക്കുകളാവും ആദ്യം ബജാജും ട്രയംഫും കൂടെ സംയുക്തമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ ബജാജിൻ്റെ ഹെഡ് ഓഫീസായ പൂനെയിലായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ബജാജും ട്രയംഫിൻ്റെയും പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ ബജാജിൻ്റെ MD പിന്നെ രാജീവ് ബജാജിന് കുറച്ച് സൂചനകളൊക്കെ കൊടുത്തിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ ഇതോടെ തന്നെ നമുക്ക് നമ്മുടെ ബജാജിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ബ്രാൻഡിൻ്റെ വാഹനങ്ങൾ വേൾഡ് വൈഡായിട്ട് എത്താനും എല്ലാത്തിനും ഈ ഒരു പാർട്ണർഷിപ്പ് സഹായിക്കും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ബജാജ് നാടാടയല്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് നാടാടല്ല, ഇന്ത്യയും ഒരു ഇന്ത്യൻ ബ്രാൻഡ്, ഒരു ഫോറിൻ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ബ്രാൻഡും സംയുക്തമായിട്ട് പിന്നെ ചെയ്യണത്. കാരണം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ KTMഉം ബജാജും. അവർ പിന്നെ ഒരു സംയുക്തമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ പിന്നെ ബൈക്ക് ഇറക്കുന്നത്. അതുപോലെ തന്നെ അവരെ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ NS4 പിന്നെ അതുപോലെ തന്നെ Dominar 400 ആ ബൈക്കുകളൊക്കെ നമ്മളെ ബജാജ് മോഡിഫൈ അല്ലെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്തത്. പിന്നെ അത് കൂടാതെ നമ്മുടെ TVSഉം അതുപോലെ തന്നെ BMW നമ്മുടെ BMW മറ്റേ 300 cc ബൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് BMW എഞ്ചിൻ വെച്ചിട്ടാണ്. BMW 310 cc ഉള്ള മറ്റേ ആ അഡ്വഞ്ചർ ബൈക്ക്, അതിനും പിന്നെ സെയിം എഞ്ചിൻ തന്നെയാണ്. അതിന് സെയിം എഞ്ചിനാണ് നമ്മുടെ TVS ഇപ്പോൾ അവർ നമ്മുടെ KTMൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബജാജും KTMഉം അല്ലെങ്കിൽ ബജാജും കവാസാക്കി ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അവർ ഒരു വരവോടെയാണ് നമ്മുടെ ബജാജിൻ്റെ ബൈക്കുകൾ. അതിന് മുൻപേ ബജാജിന് സ്പോർട്സ് ബൈക്ക് ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബൈക്ക് നമുക്ക് അതിന് ശേഷമാണ് ബജാജ് നമുക്ക് അവരുടെയൊക്കെ ഡെവലപ്പിംഗ് പഠിച്ചിട്ടും അവരോടുള്ള പാർട്ണർഷിപ്പിലൊക്കെ ആയിട്ടാണ് നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് കൂടിയ Dominar NS പോലെയുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയത്, RS ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ട്രയംഫ് വരുന്നതോടെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ട്രയംഫിന് മൂന്നും നാലും കാറ്റഗറിയിലെ വണ്ടികളുണ്ട്. ക്രൂയിസർ ടൈപ്പ്, ക്ലാസിക്കൽ ടൈപ്പ്, അതുപോലെ സ്പോർട്സ് ടൈപ്പ്, അഡ്വഞ്ചർ ടൈപ്പ്, ഈ ടൈപ്പിലൊക്കെ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ബജാജിൻ്റെതായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവരുടേതായ വേറൊരു മോഡലുകളെ അവർ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർ ഈ NS 200 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. അപ്പോൾ ബജാജിന് കുറേ പിന്നെ ക്രൂയിസർ ബൈക്കുകളും അതുപോലെ തന്നെ ക്ലാസിക് മോഡലുള്ള ബൈക്കുകളൊക്കെ ഈ ഒരു പാർട്ണർഷിപ്പിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പാർട്ണർഷിപ്പ് കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ഉപകാരം വരുന്നത് നമ്മുടെ ബജാജിനാണ്. കാരണം നമ്മളെ ബജാജ് വാഹനത്തിന് അവരുടെ വാഹനങ്ങളെ കുറച്ചുകൂടി സി സി ഇപ്പോൾ 650 cc വരെ വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ട്വിങ് സിലിണ്ടർ ആയിട്ടായിരിക്കും കൂടുതലും വരുന്നത്. ട്വിങ് സിലിണ്ടർ തന്നെ ആയിരിക്കും ട്രയംഫിൻ്റെ ഒരു മോഡൽ വരുമ്പോൾ. അപ്പോൾ അവർക്ക് ട്വിങ് സിലിണ്ടർ മോഡൽ ബൈക്കുകൾ ഇറക്കാനും കഴിയും. കൂടാതെ നമുക്ക് പിന്നെ നമ്മുടെ ഇപ്പോൾ റോയൽ എൻഫീൽഡ് 650 പിന്നെ ഇൻ്റർസെപ്റ്റർ അതുപോലെ അല്ല GT ആ വാഹനത്തിനോടൊക്കെ ഒരു കോമ്പറ്റീഷൻ എന്ന നിലക്ക് വാഹനങ്ങൾ ഇറക്കാനും നമ്മുടെ ബജാജിന് കഴിയും. പിന്നെ അതുകൂടാതെ ഈ പാർട്ണർഷിപ്പ് കൊണ്ടുള്ള നമ്മുടെ ട്രയംഫിനുള്ള ഉപകാരം, അവർക്ക് മിഡ് റേഞ്ചിലുള്ള വാഹനങ്ങൾ കുറവാണ്, കുറവാന്നല്ല ഏകദേശം ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് മിഡ് റേഞ്ചിലുള്ള വാഹനങ്ങൾ ചെറിയ സി സി കുറച്ച് ഒരു പിന്നെ 650 250 300 ആ cc ഉള്ള വാഹനങ്ങൾ ഇറക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പാർട്ണർഷിപ്പ്, രണ്ട് ടീമിന് പാർട്ണർഷിപ്പിൽ ഉപകാരമുണ്ട്. കൂടുതൽ ഉപകാരം നമ്മുടെ ബജാജിനെ തന്നെ പറയാം, അവരെ അവരെ മോഡലുകൾ പിന്നെ ഗ്ലോബലി സെയിൽ ചെയ്യാൻ അവർക്ക് കഴിയും. നമ്മുടെ ബജാജും ട്രയംഫും സംയുക്തമായിട്ട് ഫസ്റ്റ് വരുന്ന വാഹനം ഒരു റെട്രോ ലുക്കിലുള്ള ഒരു വാഹനമായിരിക്കും എന്ന് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു റെട്രോ ലുക്കിലുള്ള വാഹനമാണ് ഫസ്റ്റ് ഇവർ രണ്ടാം സംയുക്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 cc മുതൽ ഈ വാഹനത്തിൻ്റെ അപ്ഗ്രേഡായിട്ട് ഇതൊരു വേർഷൻ മോഡലുകളായിട്ട് ഇതൊരു നമ്മുടെ 675 cc വരെ ഈ വാഹനം വരുന്നുണ്ട്. അത്
ഇൻലൈൻ ട്വിങ് എഞ്ചിൻ ആയിട്ടായിരിക്കും ഈ വാഹനം വരുന്നത് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന് ഏകദേശം ഒരു 570,000 രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരിക. പ്രൈസ് റേഞ്ചിൽ വേറൊന്നുണ്ട്, നമ്മുടെ ബജാജിൻ്റെ കയ്യിലെത്തുന്നതോടെ ചിലപ്പോൾ അവിടെ സംയുക്തമായിട്ട് ഇറക്കുന്ന മോഡലുകൾക്ക് ഒരു ബജാജിൻ്റെ പോലെ തന്നെ ഒരു ചീപ്പ് പ്രൈസും നമുക്ക് പ്രതീക്ഷിച്ചു. ചീപ്പ് പ്രൈസ് എന്ന് ഉദ്ദേശിച്ചത് വാല്യൂ ഓഫ് മണി, അതിൽ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ കിട്ടും. പ്രൈസ് നമ്മളെ ബാക്കിയുള്ള മോഡലുകളെ വെച്ച് നോക്കുമ്പോൾ ഹോണ്ടയിലും അതുപോലെ തന്നെ യമഹയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഇങ്ങനത്തെ വാഹനങ്ങളായിരിക്കും നമുക്ക് വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ വാഹനത്തിൽ നമ്മുടെ നോർമൽ ഇപ്പോൾ വാഹനത്തിൽ വരുന്ന ഡ്യുവൽ ചാനൽ ABS TFT ഡിസ്പ്ലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ക്ലാസിക്കലൊക്കെ ചിലപ്പോൾ നോർമൽ ടൈപ്പ് തന്നെ ആവും വരുന്നുണ്ടാവുക. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ വാഹനത്തിൽ വരും. പിന്നെ ട്രാക്ഷൻ കൺട്രോളും പിന്നെ എല്ലാം ഈ വാഹനത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരുടെ അറിവിനെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.